അധ്യായം 41. മരണമേ, തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്! മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത്. അത്യുന്നതിൻ്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? ആയുസ് 10, 100, 1000 വർഷമായിക്കൊള്ളട്ടെ, പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചുപോകും. അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നത്. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു. എന്നാൽ പാപികളുടെ പേരുപോലും മാഞ്ഞുപോകും. സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. 1000 സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ സൽകീർത്തി ശാശ്വതവും. കുഞ്ഞുങ്ങളെ, ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. നിഗൂഢ ജ്ഞാനവും അജ്ഞാതനിധിയും നിഷ്പ്രയോജനമാണ്. വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. അതിനാൽ എൻ്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല. എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല. ലജ്ജിക്കേണ്ടവ ഇവയാണ്: പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക, പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക, ന്യായാധിപൻ്റെയോ വിധയാളൻ്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക, ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക, സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക, സ്വന്തം സ്ഥലത്തു നിന്ന് മോഷ്ടിക്കുക. ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാകുക. ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താൽപ്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അഭിലാഷപൂർവം നോക്കുന്നതിലും ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യൻ്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവൻ്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക. അവളുടെ കിടക്കയെ സമീപിക്കരുത്. സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കുക. ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അധ്യായം 42. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. അത്യുന്നതിൻ്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, അപരാധനെ കുറ്റം വിധിക്കുക, പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക, സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക, കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക, കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. അവിശ്വസ്തയായ ഭാര്യയെ നിലയ്ക്കു നിർത്തുന്നതും നന്ന്. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. എല്ലാ ഇടപാടുകളിലും കണക്കുവയ്ക്കണം. ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട.
അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിനു ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു. കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വച്ച് ഗർഭിണിയുമാകുമോ എന്ന് ഭയപ്പെടുന്നു. ഭർതൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധിയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനുമാക്കും. സമൂഹത്തിൻ്റെ മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും. ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത്. സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയുമരുത്. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദിമുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടുത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം! അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്! അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്വങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതിവരുമോ? അധ്യായം 43. തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ്. സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ്! അത്യുന്നതിൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു. മധ്യാഹ്നത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു. അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു. സൂര്യനാകട്ടെ അതിൻ്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത്. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു. ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. യഥാസമയം സ്വധർമ്മമനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു. പൂർണ്ണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേരു നൽകുന്നു. ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത്. നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും. പരിശുദ്ധൻ്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു. അവയൊരിക്കലും കണ്ണു ചിമ്മുന്നില്ല. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുവിൻ. മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു. അത്യുന്നതിൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. അവിടുന്ന് തൻ്റെ കൽപ്പനയാൽ ഹിമവാതമയക്കുന്നു. തൻ്റെ വിധിയുടെ മിന്നൽപ്പിണറുകളെ ത്വരിപ്പിക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെപ്പോലെ പറക്കുന്നു.
തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും ശാസിക്കുന്നു. പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ അവിടുന്ന് മഞ്ഞുവിതറുന്നു. വെട്ടുക്കിളി പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു. അതിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു. ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു. ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലമതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നികൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. എന്നാൽ മൂടൽമഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. നാം അത് കേട്ട് വിസ്മയിക്കുന്നു. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും അതിലുണ്ട്. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിൻ്റെയും സാരമിതാണ്, അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു. അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. അധ്യായം 44. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദിമുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. വിഭവ സമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയുമായിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്കു വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞുപോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു.
അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതിൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിലേർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രാഹം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിൻ്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. അധ്യായം 45. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ, ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതളനാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ്ണ നീല ധൂമനവർണ്ണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചെമപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിലെന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു. അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടമണിയിച്ചിരിക്കുന്നു. അതിലൊരു മുദ്രയിലെന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവൻ്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവയണിഞ്ഞിട്ടില്ല. അവൻ്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മമനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത്. ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും
വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാത്താനും അബീറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ട് കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹരോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേകാവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവൻ്റെ ഓഹരിയും അവകാശവും. എലയാസറിന്റെ പുത്രനായ ഫിനെഹാസിനാണ് മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചുനിന്നു. അവൻ ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നതുപോലെ അഹരോന്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്കാണ്. തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. അധ്യായം 46. നൂനിന്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു! അവന് മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബെത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവൻ്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യഫുന്നയുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പെറുപെറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സംപൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമമനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസിനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കൾ എല്ലാ വശത്തും നിന്ന് ഞെരുക്കിയപ്പോൾ
അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി, അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. ടൈറിലെ ജനനേതാക്കളെയും ഫിലിസ്തീയ ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല, ആരും അവനിൽ കുറ്റമാരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു, രാജാവിനെ അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചു, ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു. അധ്യായം 47. അവനുശേഷം ദാവീദിൻ്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. സമാധാനബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ, സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായും കളിയാടി. അവൻ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിൻ്റെ അപമാനം നീക്കിയില്ലേ? അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു, തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവൻ്റെ വലത്തുകരം ശക്തമാക്കി. 10,000 മേൽ വിജയം വരിച്ചവനെന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിൻ്റെ കിരീടമണിയിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. എതിരാളികളായ ഫിലിസ്തീരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതിൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചു. അവൻ പൂർണ്ണഹൃദയത്തോടെ സ്രഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനമാലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവൻ്റെ പാപം നീക്കിക്കളയുകയും അവൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന് രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവനൊരാലയം നിർമ്മിച്ചു. എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലമൊരുക്കി. യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു! നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി. നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ടു നിറച്ചു. നിന്റെ പ്രശസ്തി വിദൂരദ്വീപുകളിലെത്തി. സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി. അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സന്തതി പരമ്പരയെ മലിനമാക്കി, അവരെ ക്രോധത്തിന് ഇരയാക്കി. നിന്റെ ഭോഷത്വം അവർക്ക് ദുഃഖകാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. എഫ്രായിമിൽ നിന്ന് ഉദ്ധതമായൊരു രാജ്യം ഉയർന്നുവന്നു. കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാനിടവരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിൻ്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു. സോളമൻ പിതാക്കന്മാരോട് ചേർന്നു. അവൻ്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു. വെട്ടിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലെത്തവനുമായ റഹോബോവാമിൻ്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി. നെബാത്തിൻ്റെ പുത്രൻ
ജെറോബോവാമും ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചു, എഫ്രായിമിനെ പാപമാർഗത്തിൽ നടത്തി. സ്വദേശത്തുനിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി. തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു. അധ്യായം 48. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവന്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. 3 പ്രാവശ്യം അഗ്നി ഇറക്കി. ഏലിയ, അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ! അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? അത്യുന്നതന്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെയിറക്കുകയും ചെയ്തു. നീ സീനായിൽ വച്ച് ഭീഷണികളും ഹോറേബിൽ വച്ച് പ്രതികാരത്തിന്റെ വിധികളും ശ്രവിച്ചു. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംവഹിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കോപം ആളിക്കത്തുന്നതിനു മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിന്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു. ഏലീഷായിൽ അവന്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്നു വിറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. ഒന്നും അവന് ദുസാധ്യമായിരുന്നില്ല. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇതെല്ലാം കണ്ടിട്ടും ജനം അനുതപിച്ചില്ല. പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല. സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അവർ ഭൂമിയിലെങ്ങും ചിതറി. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചു. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവർ പാപത്തിൽ മുഴുകി. ഹെസക്കിയ തന്റെ നഗരം മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇരുമ്പുകൊണ്ട് പാറ തുരന്നു, കുളങ്ങൾ കുഴിച്ചു. അവന്റെ നാളുകളിൽ സെന്നാക്കെരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കയെ അയക്കുകയും ചെയ്തു. അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി. അപ്പോൾ ജനത്തിന്റെ ഹൃദയം കുലുങ്ങി, കരങ്ങൾ വിറച്ചു. ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിനവ്യഥ അനുഭവിച്ചു. അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും ഏശയ്യാ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു. അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളഞ്ഞു. എന്തെന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ ഏശയ്യ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു. അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിനു മുമ്പ് അവൻ വെളിപ്പെടുത്തി. അധ്യായം 49. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ. നാവിന് തേൻ പോലെയും വീഞ്ഞു സത്കാരത്തിൽ സംഗീതം പോലെയുമാണ് അത്. ഉത്തമമാർഗത്തിൽ അവൻ ചരിച്ചു, ജനത്തെ മാനസാന്തരപ്പെടുത്തി, പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി. അത്യുന്നതിന്റെ നിയമം അവർ നിരസിച്ചു. അങ്ങനെ യൂദാ രാജവംശം അസ്തമിച്ചു.
അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറവിച്ചു, തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും. ജർമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചു, അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി. പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജർമിയ. അവനെ അവർ പീഡിപ്പിച്ചു. കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസക്കിയേൽ ദർശിച്ചു. ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചു, നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു. 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ. അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു. സെറുബാബേലിന്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും? വലത്തു കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. യഹോസദാക്കിന്റെ പുത്രനായ യേശുവയും അങ്ങനെ തന്നെ. അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു, കർത്താവിന്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി. നെഹമിയായുടെ സ്മരണയും ശാശ്വതമാണ്. അവൻ നമുക്കുവേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി, വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. ഹെനോക്കിന് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല. അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു. ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല. അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ഷേമും സേത്തും ബഹുമാനിതരാണ്. സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും. അധ്യായം 50. ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു. അവൻ ദേവാലയം പുതുക്കിപ്പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു. അവൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു. ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി. അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ശ്രീകോവിലിന് പുറത്തുവരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ്! മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ, ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ, അത്യുന്നതന്റെ ആലയത്തിനു മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ, തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ, വസന്തത്തിൽ പനിനീർപ്പൂ പോലെ, നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ, വേനൽക്കാലത്ത് ലബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെ, ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ, രത്നഖചിതമായ സ്വർണത്തളിക പോലെ, കായ്ച്ചു നിൽക്കുന്ന ഒലിവ് പോലെ, മേഘമുരുമ്മുന്ന ദേവദാരു പോലെ അവൻ പ്രശോഭിച്ചു. അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി. അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു. പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റിനിന്നു. അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ലബനോനിലെ ഇളം ദേവദാരുപോലെ ശോഭിച്ചു. അഹറോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നു. ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി. അഹറോന്റെ പുത്രന്മാർ ആർത്തുവിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു. അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി. ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു. ഗായകർ അവിടുത്തെ ശ്രുതിമധുരമായി സ്തുതിച്ചു പാടി. കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി.
കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ശിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി. അത്യുന്നതിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു. എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർദ്ധിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു. മൂന്നാമത്തേത് ജനതയേയല്ല, സെയർമലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും ഷെക്കേമിലെ മൂഢജനതയും. വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ജെറുസലേമിലെ എലയാസറിൻ്റെ മകൻ സീറാക്കിൻ്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത്. ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ, അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും, അവയെ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും. കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. അധ്യായം 51. കർത്താവും രാജാവുമായവനെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ രക്ഷകനും ദൈവവുമായി അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞതയർപ്പിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് എൻ്റെ സംരക്ഷകനും സഹായകനുമായിരുന്നു. അവിടുന്ന് എൻ്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദൂഷകൻ്റെ വലയിൽ നിന്നും വ്യാജം പറയുന്നവൻ്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു. എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന്, എൻ്റെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന്, ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേകവും നാമത്തിൻ്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു. ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റുമെരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പാതാളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്, അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന്, രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ മരണത്തോട് അടുത്തു, എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ അഗാധത്തെ സമീപിച്ചു. എല്ലാ വശത്തും നിന്ന് അവരെന്നെ വലയം ചെയ്തു. എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. മനുഷ്യരുടെ സഹായത്തിനു വേണ്ടി ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കർത്താവേ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു. പണ്ടുമുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും, അങ്ങയിൽ പ്രത്യാശയർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു, ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനകൾ ഉയർന്നു, മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യേ ഞാൻ നിരാശ്രയനായി നിന്നപ്പോൾ, എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എൻ്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചു. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങയ്ക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും. എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും. കർത്താവിൻ്റെ നാമത്തെ ഞാൻ വാഴ്ത്തും. യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിനു വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ദേവാലയത്തിനു മുമ്പിൽ അവൾക്കു വേണ്ടി ഞാൻ യാചിച്ചു. അവസാനം വരെ ഞാൻ അവളെ തേടും. മുന്തിരി പുഷ്പിക്കുന്നതു മുതൽ പഴുക്കുന്നതുവരെ എൻ്റെ ഹൃദയം അവളിൽ ആനന്ദിച്ചു. ഞാൻ നേരായ പാതയിൽ ചരിച്ചു. യൗവനം മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു. അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ, എനിക്ക് അവളെ ലഭിച്ചു. ധാരാളം പ്രബോധനങ്ങളും ലഭിച്ചു. അതിൽ ഞാൻ മുന്നേറി. എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു. നന്മയ്ക്കു വേണ്ടി ഞാൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചു. ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു. ഞാൻ നിഷ്ഠയോടെ പെരുമാറി. ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവളെക്കുറിച്ചുള്ള
എൻ്റെ അജ്ഞതയെ പ്രതി വിലപിച്ചു. ഞാൻ എൻ്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു. ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി. ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി. ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പൂണ്ടു. എനിക്കൊരു നിധി കൈവന്നു. കർത്താവ് എനിക്കൊരു നാവ് നൽകി. അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ. അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞു, സൗജന്യമായി അവളെ നേടുക. അവളുടെ മുഖത്തിന് കഴുത്തി ചായച്ചു കൊടുക്കുക. പ്രബോധനം സ്വീകരിക്കുക. അത് സമീപത്ത് തന്നെയുണ്ട്. ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ. എനിക്ക് ഏറെ വിശ്രമം കിട്ടി എന്ന് കാണുവിൻ. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. നിശ്ചിത സമയത്തിനു മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ. യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സ്തുത്യർഹനായ ദൈവത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിൻ്റെ പാലകനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിൻ്റെ വിമോചകനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിൻ്റെ വിമോചകനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്നവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. തൻ്റെ നഗരവും ആലയവും നിർമ്മിച്ചവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ദാവീദിൻ്റെ ഭവനത്തിന് ഒരു മുള നൽകിയവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സാദോക്കിൻ്റെ പുത്രന്മാരെ പുരോഹിതന്മാരായി തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അബ്രാഹത്തിൻ്റെ പരിചയായവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസഹാക്കിൻ്റെ അഭയശിലയായവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. യാക്കോബിൻ്റെ ശക്തനായവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സിയോനെ തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. രാജാധിരാജനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അവിടുന്ന് തൻ്റെ ജനത്തിൻ്റെ മുളയെ, തൻ്റെ ഭക്തന്മാരുടെ, ഇസ്രായേൽ മക്കളുടെ, തന്നോട് ഒട്ടിനിൽക്കുന്ന ജനത്തിൻ്റെ അഭിമാനത്തെ ഉയർത്തുന്നു. അല്ലേലൂയ്യ.